കേരളത്തിന്റെ നമ്പർ വൺ എഫ് എം ക്ലബ് എഫ് എമ്മിൽ ഇതെല്ലാം ഫൈറ്റ്സ് കൂടെ റേണു, റേണുവിന്റെ കൂടെ മിക്കിൽ. അങ്ങനെ പ്ലസ് ടുവിൽ വെച്ച് നമ്മൾ ആ കുട്ടിയുടെ കൂടെ ക്യാരംസും ഷട്ടിലൊക്കെ കളിക്കാൻ പോയി. അതെ അതെ, ഒരു ആങ്ങളാന്നുള്ള രീതി നോക്കാനുള്ളതിന്. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? ആദ്യമൊക്കെ ഒരു ആങ്ങളെയായിരുന്നു, പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പം പുറത്തുപോയി പഠിച്ചപ്പം എന്നെ ആദ്യമായിട്ട് കോൾ ചെയ്തു. ആദ്യം കുറെ നാൾ സംസാരിച്ചു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അടുപ്പം കൂടുതലായി. പിന്നെ ഇഷ്ടം തുറന്നതേയും ഫ്രീ ആയിരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു എനിക്കിഷ്ടം പറഞ്ഞു. എടോ ചമ്മൽ വന്നില്ല എടോ, ഇങ്ങോട്ട് നമ്മളോട് വന്ന് ഇഷ്ടം പറയുന്നത് നമ്മൾ അങ്ങോട്ട് വരേണ്ട സമയത്ത്. അങ്ങനെയൊന്നുമില്ല പ്രണയത്തിന്, അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും എന്നുള്ള റിലേഷൻ ഒന്നുമില്ല. ആരും പറയാം. എന്നിട്ട് ഇത് ഈ വീട് അടുത്താണല്ലോ. അതെ അതെ. ഈ പെൺകുട്ടി പറയുമ്പോ പെൺകുട്ടിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏയ് ഒരിക്കലല്ല, അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഉടനെ ആ കുട്ടി തിരിച്ചു വന്നോ? തിരിച്ചു വന്നോ ചോദിച്ചാൽ ഇപ്പം വീട്ടിലുണ്ട്. ഇപ്പഴല്ല, പ്രണയം തുടങ്ങിയിട്ട് കുറച്ച് കാലായില്ലേ? ആ സമയത്ത് ആദ്യമായിട്ട് ഫോൺ ചെയ്ത് ഫോണിൽ കൂടെ അല്ലേ പറയുന്നത്? അതിനുശേഷം പിന്നെ ആദ്യം കണ്ടത് ഞാൻ തിരിച്ച് അവളുടെ അടുത്ത് കോളേജിൽ പോയി കാണുമായിരുന്നു. പുറത്ത് പഠിക്കുന്ന കുട്ടിയെ കാണാൻ നിങ്ങൾ അങ്ങോട്ട് പോയോ? പുറത്തുനിന്ന് ഉദ്ദേശിച്ച, ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ അടുത്ത് തന്നെ തൃശ്ശൂരാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഒരു ലൊക്കാലിറ്റി പുറത്തുനിന്നാണ് പറഞ്ഞു. കാമുകൻ തൃശ്ശൂർ പോയി. അതെ, ഇവിടെ പ്രണയത്തിന് വേണ്ടി ഇവിടെ വരെ പോകും. ഇവിടെ വരെയും പോവും. അതെ, പ്രണയത്തിലായിരിക്കും പോലെ അങ്ങനെ ആയിരിക്കണം. ഏത് എക്സ്റ്റെൻഡ് വരെ പോകാനും നമ്മൾ തയ്യാറായിരിക്കണം. അപ്പൊ തൃശ്ശൂർ പോയ കാമുകന്റെ ബാക്കി കഥ ഞാൻ ചോദിക്കും. ബട്ട് ഇഫ് യു വോണ്ട് സെൻഡ് എ മെസ്സേജ് ടു ലവ് ബൈറ്റ്സ്, ദ നമ്പർ ഇസ് 5676784 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. തൃശ്ശൂർ പോയി 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 അവസാനം വീട്ടില് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? തൊട്ടു മുന്നിലെ വീട്ടിലെ കുട്ടിയല്ലേ പ്രണയിച്ചേ? ഞാൻ റീഡു, എന്റെ കൂടെ മിക്കിൽ. വീട്ടിൽ ഇത് അറിഞ്ഞ നിമിഷം എന്തായിരുന്നു ഒരു റിയാക്ഷൻ? ആദ്യത്തെ ദിവസം ഒരു ബോംബിട്ടോ ഒരു മിണ്ടാട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ആറ്റം ബോംബ് പൊട്ടുന്നതിന് മുന്നേ കുറച്ച് ഒരു ആളിക്കത്താമോണിന്റെ ഒരു വേണേ പറയാം. അതെ അതെ അതെ, ശരി. ആദ്യമൊക്കെ എതിർത്ത് സംസാരിച്ച് ഒത്തിരി വഴക്ക് കേട്ടു. അല്ല, ഇത് രണ്ട് വീട്ടിൽ ഒരുമിച്ചാണ് അറിഞ്ഞത്? അല്ലല്ല, ആദ്യം എന്റെ വീട്ടിൽ അറിഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ അവിടുത്തെ പൊട്ടിത്തെറി തുടങ്ങി? അവിടുത്തെ പൊട്ടിത്തെറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തും പൊട്ടി തുടങ്ങി. അതെങ്ങനെ എത്തി? അതിപ്പം കോളേജിൽ നിന്ന് തന്നെ വിളിച്ച് കൂട്ടുകാര് പാരമാണെന്ന് പറയണു, എനിക്കറിയില്ല. കൂട്ടുകാരല്ലേ? അതെ അതെ. ഒരു പക്ഷെ എന്റെ പ്രണയം കണ്ടിട്ടായിരിക്കും അവരങ്ങനെ. അല്ലല്ല, എന്റെ ഫ്രണ്ട്സ് അല്ല, അവളുടെ ഫ്രണ്ട്സാണ് പണി കൊടുത്തത്. വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിലെ പയ്യൻ ഇങ്ങനെ ഒന്നും വരുന്നുണ്ട്. ഒരു സഹോദര സ്നേഹമുള്ള പയ്യൻ വരുന്നുണ്ട്. അതെ അതെ. എന്നിട്ട് എന്ത് ചെയ്യാൻ, അതുപോലെ തന്നെ അത് അമ്മാമ്മയിൽ വിളിച്ചു പറഞ്ഞു. മമ്മി അറിഞ്ഞു, ആകെ പ്രശ്നമായി. തീയാളി കത്തി രണ്ട് വീട്ടുകാരും തമ്മിൽ. ഞാനായിട്ട് വലിയ യോജിപ്പില്ലെങ്കിലും എന്റെ അമ്മയായിട്ട് സംസാരിക്കും. രണ്ട് വീട്ടുകാരും. അതെ അതെ. നിങ്ങളെ എപ്പോഴും കാണരുത്. എന്നെ കണ്ട കുരിശ് കണ്ടുപോലെയാണ്. അല്ല, അപ്പൊ രണ്ടുപേരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ ഇതെന്തായാലും? അങ്ങനെയും ചെയ്തില്ല. അങ്ങനത്തെ സീൻ ഒന്നും ആയില്ല. എങ്കിലും എന്നോട് വന്നിങ്ങനെ ഫയർ ചെയ്ത് സംസാരിച്ചു. അച്ഛനാണോ? അച്ഛനല്ല, അവളുടെ അമ്മ. അത് കഴിഞ്ഞ് എന്റെ അച്ഛൻ വന്നു, അച്ഛൻ ഇതോളം സംസാരിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞു അത് കേട്ടപ്പോ? ആദ്യമൊക്കെ ഒരു എന്താ പറയാ, പേടി. അങ്ങനത്തെ സംഭവത്ത് തൊട്ടപ്പുറത്ത് വെള്ള കൊച്ചിനെ എന്നെ സ്നേഹിച്ചല്ലോ എന്നൊരു തെറ്റിദ്ധാരണ മനസ്സിൽ വന്നു. എന്നിട്ട് ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഒരു ലെവലിൽ അങ്ങ് പോകുന്നുണ്ട്. കുട്ടി പഠിക്കാനും പോയി, ഞാനിപ്പോ ഇവിടെ ഉണ്ട്, പ്രൊജക്ട് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് പറഞ്ഞ് ഞാൻ പോകുന്നുള്ളതാണ് ആലോചിക്കുന്നത്. പുതിയ പ്രോജക്ട് ഒന്നും മനസ്സിലല്ലോ അല്ലേ? ഇനിയിപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് തുടങ്ങിയാലോ എന്നൊരു ആലോചന ഉണ്ട്. തൃശ്ശൂര് ക്ലബ് ഫിംലി ലഫ് ബൈറ്റ്സിൽ നമുക്ക് ഈ പ്രണയ കഥയുടെ ബാക്കി ചോദിക്കാം. നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. ദി നമ്പർ ഇസ് 5676784 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ്. നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലഫ് ബൈറ്റ്സ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റേണു, എന്റെ കൂടെ പ്രണയ കഥ പറയാനായിട്ട് മിഖിൽ. മിഖിൽ, ഈ മുന്നിലെ വീട്ടിലെ കുട്ടിയെ പ്രേമിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പുഴ സ്വഭാവ കുട്ടിക്ക് അറിയായിരിക്കുമല്ലോ. ഓ, അറിയാം. എന്റെ സ്വഭാവം കണ്ടിട്ടാണ് കുട്ടി എന്നെ സ്നേഹിച്ചത്. എനിക്ക് വയ്യ, ഇത്രയ്ക്ക് അഹങ്കാരമുള്ള പയ്യന്മാരെ ഞാൻ അധികം കാണാറില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവം. അതെ, ഓഫ് കോഴ്സ്, ഞാൻ ഒരു പാവമാണ്, എന്തും തുറന്നു പറയും. എവിടെ, എങ്ങനെ? ഒരു പക്ഷെ ആ സ്വഭാവം കണ്ടിട്ടായിരിക്കണം എന്നോട് ഇഷ്ടം പറഞ്ഞത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്നിട്ട് ഈ കുട്ടി ഇപ്പം ഇതൊക്കെ അറിഞ്ഞല്ലോ, സോറി, കുട്ടിയുടെ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞു. അറിഞ്ഞു. അതിനുശേഷം പിന്നെ എങ്ങനെയായിരുന്നു ആ റിയാക്ഷൻ മൊത്തത്തിൽ? അതായത് ഇവർ രണ്ട് വീട്ടുകാർ തമ്മിൽ അറിഞ്ഞു. അപ്പൊ പിന്നെ അവരൊരു സംസാരത്തിലേക്ക് എത്തില്ലേ, കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ എത്തില്ലേ? ഓ, ഓഫ് കോഴ്സ്, അങ്ങനെ ഒരു വർത്തമാനം വീട്ടിൽ പരസ്പരം ഉണ്ടായി. ഞാനിപ്പം യൂഷ്വലി ഞാൻ ബൈക്കിനാ പോയിക്കൊണ്ടിരുന്നത്, ബൈക്കൊക്കെ ഇപ്പം ഷെഡിൽ കയറി. എന്തായാലും ബൈക്ക് പോയാലും ബസ് ഉണ്ടല്ലോ, ബസ്സിന് എത്തണം. കാശ് വേണ്ടേ? കാശ് പ്രൊജക്ട് പ്രൊജക്ടിന് ബാക്കി സേവ് ചെയ്തിട്ടുണ്ട്. പൈസ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ. ഈ കുട്ടിക്ക് ആദ്യമായിട്ട് മേടിച്ചെടുത്ത ഗിഫ്റ്റ് എന്താ? എനിക്ക് ആദ്യമായിട്ടൊരു ഹേർട്സിന്റെ ഒരു ചെറിയൊരു ക്രിസ്റ്റൽ ടൈപ്പാണ് വാങ്ങിച്ചത്. ഇയാൾക്കാണോ ഗിഫ്റ്റ് ആദ്യം തന്നെ? ഇയാ, ഓഫ് കോഴ്സ്. നാണം ഇല്ലാത്ത കാമുകന് അങ്ങോട്ടൊന്നും കൊടുത്തില്ല.
ഹൈ, ആദ്യം ഇങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്താൽ ആദ്യം ഇങ്ങോട്ട് ഗിഫ്റ്റ് തരണം. ശരി, ആ ഗിഫ്റ്റ് മേടിച്ചു. പിന്നെ അങ്ങോട്ട് കൊടുത്ത എന്താ? അങ്ങോട്ട് ഞാൻ കൊടുത്തത് എന്താ പറയുക, ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കൊടുത്തത്. ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കാന്ന് കരുതി. ഷെയർ ചെയ്ത് കഴിക്കാതെ ആൺകുട്ടികളൊന്നും ശരിയല്ല, നമ്മൾ അങ്ങോട്ട് ട്രീറ്റ് ചെയ്തോണ്ടേയിരിക്കണം. ക്ലബ് എഫിലെ ലവ് ബേഡ്സിൽ ഞാനൊരു ചെറിയ ഉപദേശം മിഖിലിന് കൊടുക്കാൻ പോവാ. ആ സമയത്ത് ഈ പാട്ട് കേൾക്കണേ, തിരിച്ചു വരണം, ബിക്കോസ് ഞങ്ങളിവിടെ ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫിലെ ലവ് ബേഡ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ മിഖിൽ. ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിനൊരു വലിയ പ്രാധാന്യം ഉണ്ടല്ലോ. അതെ അതെ, രണ്ടുപേർക്കും മൊബൈൽ ഫോൺ കാണുമല്ലോ. അതെ അതെ. നൈറ്റ് കോൾസ് ഒക്കെ എപ്പോഴും അറിയട്ടെ അറിയട്ടെ. നൈറ്റ് കോൾസ് എന്ന് പറയുമ്പോൾ ഒരു, അതിപ്പം ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, യൂഷ്വലി മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ മിക്ക സ്റ്റുഡൻസിലും മൊബൈൽ ഉണ്ട്. അങ്ങനെയാണല്ലോ. അതെ, അതങ്ങനെ ഹോസ്റ്റലിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒളിച്ചും പാത്രമായിട്ട് ബാത്റൂമൊക്കെ ആയിട്ട് സംസാരം. ഈ പതുക്കെ പതുക്കെ പറഞ്ഞ് കുറെ ഒന്നും കേൾക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇല്ല ഇല്ല, രണ്ടു മണി മൂന്ന് മണി നാല് മണി, രണ്ടു മണി മൂന്ന് മണി നാല് മണി, മൂന്ന് മണി വെളുപ്പിന്. അതെ അതെ. എടോ, അപ്പൊ രണ്ടുപേരും ഉറങ്ങില്ലേ? എനിക്ക് ഉറക്കം വരും, പക്ഷെ എന്ത് ചെയ്യാൻ. മോളെ, ഇത് കേൾക്കുന്നുണ്ടോ? ഈ കുട്ടി കഷ്ടപ്പെട്ടാണ് മിണ്ടുന്നത്. കുട്ടിയുടെ പേര് പറയണ്ടല്ലോ. വേണ്ട വേണ്ട, വെറുതെ ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട, ധാരാളമായിട്ടുണ്ട്. അതെ, ഈ മൊബൈൽ ഫോണാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ശരിയാണോ? ഒരു പരിധിവരെ ശരിയാണ്. ഏ ആണോ? ഇയാളോട് ഇനി ഞാൻ ഒന്നും ചോദിക്കത്തില്ല. ക്ലബ് എഫ്എമിലെ ലവ് ബേഡ്സിൽ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. ഞാൻ മൊബൈൽ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ. സ്റ്റേ ട്യൂൺഡ്.